ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു മൂവി റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ചിത്രം എന്ന് പറയുന്നത് 2019 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യപ്പെട്ട ദ സൈലൻസ് എന്ന് പറയപ്പെടുന്ന ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രത്തിനെ കുറിച്ചിട്ടാണ്. സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ, സൈലൻസ് എന്ന് പറയപ്പെടുന്ന പേരിൽ മറ്റൊരു ക്രൈം ത്രില്ലർ കൂടി ഉണ്ട്. ഇത് ക്രൈം ത്രില്ലർ അല്ല, ഇതൊരു ഹൊറർ ത്രില്ലർ ആണ്. അപ്പൊ ചിത്രം സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഡിഫറൻസ് എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ദ സൈലൻസ്, ഈ ചിത്രം നേരത്തെ പറഞ്ഞപോലെ തന്നെ 2019 നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യപ്പെട്ടത്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജോൺ ആൽ ലിമറ്റി എന്ന് പറയപ്പെടുന്ന ഒരു സംവിധായകനാണ്. ഈ ചിത്രത്തിന്റെ കഥ എടുത്തിരിക്കുന്നത് 2015 പുറത്തിറങ്ങിയ ഇതേ പേരിലുള്ള, ദ സൈലൻസ് എന്ന പേരിലുള്ള ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടാണ്. ആ നോവൽ എഴുതിയിരിക്കുന്നത് ടിം ലെബൻ എന്ന് പറയപ്പെടുന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരനാണ്. ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ടുപേരാണ്, ഒരു അച്ഛനും മകളും. അച്ഛന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്റ്റാൻലി ടക്കിയാണ്. മകളുടെ കഥാപാത്രത്തിന്റെ പേര് അലി എന്നാണ്. ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് കീമൻ ഷിപ്ക എന്ന് പറയപ്പെടുന്ന മറ്റൊരു നടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കീമൻ ഷിപ്കയുടെ കഥാപാത്രമായ അല്ലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അല്ലിക്ക് സത്യത്തില് ചെവി കേൾക്കില്ല, അതുപോലെ തന്നെ സംസാരിക്കാനും സാധിക്കില്ല. അത് ഒരു ആക്സിഡന്റിൽ സംഭവിക്കുന്നതാണ്, ജന്മനാ ഉള്ളതല്ല. ഇനി നമുക്ക് ഈ ചിത്രം എങ്ങനെയാണ് തുടങ്ങുന്നത്, എങ്ങോട്ടാണ് ഇതിന്റെ കഥ പോകുന്നത് എന്നൊന്ന് നോക്കാം. ചിത്രം ആരംഭിക്കുന്നത് ഒരു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ടീം ഭൂമിക്കടിയിലേക്ക് തുരന്നു പോവുകയും അവിടെ ഒരു ഗുഹ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ നിന്നൊരുതരം വല്ലാത്തൊരു പ്രത്യേക തരം ശബ്ദം വരുന്നുണ്ട്. ഈ ചിത്രത്തിൽ ഒരുതരം ജീവിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ തുറന്നു പോകുമ്പോഴത്തേക്ക് ഈ ജീവി പുറത്തേക്ക് വരികയും മനുഷ്യരെ എല്ലാവരെയും കൊല്ലുകയും ചെയ്യുന്നു. ഈ ജീവിക്ക് ഇവരിട്ടിരിക്കുന്ന പേര് വെസ്പ എന്ന് പറയുന്ന ഒരു ക്രീച്ചർ ആയിട്ടാണ് ഇതിനെ സയന്റിഫിക്കലി പറയുന്നത്. വെസ്പർ. ഈ വെസ്പർ എന്ന് പറയപ്പെടുന്ന ജീവി പുറത്തേക്ക് വരികയും ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും അല്ലെങ്കിൽ അത് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. ഈ വെസ്പറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് കാഴ്ച ശക്തി ഇല്ല. ശബ്ദം ഉള്ള സ്ഥലങ്ങളിൽ ശബ്ദം എവിടുന്ന് കേൾക്കുന്നോ അവിടേക്ക് പറന്നു വന്ന് ആ ജീവികള് അല്ലെങ്കിൽ ആ ഒരു ശബ്ദം പുറപ്പെടുവിച്ചതെന്തോ അതിനെ കൊല്ലുന്നതായിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് യു എസ് പ്രസിഡന്റ് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അനൗൺസ് ചെയ്യുകയും അതിനെ തുടർന്ന് നാട്ടിലുള്ളവരെല്ലാവരും പലായനം ചെയ്യുന്നതുമായിട്ടാണ് കഥ. അല്ലെങ്കിൽ അത് അവരുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു സഹോദരിയുണ്ട്, സഹോദരനുണ്ട്, അതുപോലെ തന്നെ അമ്മൂമ്മയായിട്ട് ഒരു, അതായത് മുത്തശ്ശിയായിട്ടൊരു കഥാപാത്രമുണ്ട്, അമ്മയുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു പട്ടിക്കുട്ടി, പിന്നെ ഇവരുടെ അയൽവാസി എല്ലാവരും കൂടി ചേർന്നിട്ട് യാത്ര പോകുന്നതായിട്ടാണ്, യാത്ര തിരിക്കുന്നതായിട്ടാണ് ചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത്. ചിത്രം യാത്ര ആരംഭിച്ചു കഴിയുമ്പോഴത്തേക്കാണ് സത്യത്തിൽ ഇതിന്റെ ഒരു സസ്പെൻസ് തന്നെ തുടങ്ങുന്നത്. പ്രശ്നങ്ങളും അവിടെയാണ് തുടങ്ങുന്നത്. അതുവരെ നമുക്ക് ജീവി കാണിക്കില്ല. ഇവര് ഒരു ചില സ്ഥലങ്ങളിൽ ചെന്ന് പെട്ട് കഴിയുമ്പോഴത്തേക്ക്, അതായത് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, കാറിൽ പെട്ടുപോകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഞാൻ ഒരു ഇൻട്രസ്റ്റ് ജനിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതേ കേട്ടോ. പെട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് അവർ രക്ഷപ്പെടുമ്പം അവർക്കുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്, മാനസിക സംഘർഷങ്ങളും അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ അവർ ടാക്കിൾ ചെയ്യുന്നു എന്നുള്ളതും വളരെ നന്നായിട്ട് തന്നെ അഭിനേതാക്കളായിരുന്നാലും ചിത്രം ഷൂട്ട് ചെയ്യപ്പെട്ട രീതിയിലായിരുന്നാലും വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട്. ആ ഒരു സീക്വൻസ് ആണ്, അതൊരു ചെറിയൊരു ത്രില്ലറായിട്ടുള്ള ഒരു ഭാഗം മാത്രമായിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം കിടിലമായിട്ടുള്ള ത്രില്ലർ സീക്വൻസുകളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു മറ്റൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പൈപ്പിൽ അകപ്പെട്ടു പോകുന്ന ഒരു സീനുണ്ട് ഈ ചിത്രത്തിൽ. അത് ചിത്രം നിങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഒരു സെക്കൻഡ് നമ്മൾ തന്നെ ചിന്തിച്ചു, ഇപ്പൊ അടുത്ത് എന്ത് സംഭവിക്കും എന്ന് നമ്മൾ തന്നെ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് ബ്രീത്ത് ടേക്കിംഗ് മൊമെന്റ് എന്നൊക്കെ പറയാൻ പറ്റും. ആ ടൈപ്പിലുള്ള ഒരു സീക്വൻസ് ആയിട്ട് തന്നെ അവർ നന്നായിട്ട് അത് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിലെ അഭിനേതാക്കളാണ്. കൊടുത്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഇവരെല്ലാവരും ഒന്നിനൊന്ന് അറിഞ്ഞറിഞ്ഞ് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൊച്ചുകുട്ടി മുതൽ വലിയ മുതിർന്ന് മുത്തശ്ശിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ലേഡി വരെ വളരെ പക്വതയുള്ള ഒരു കഥാപാത്രത്തിനെയായിട്ടാണ് ഇവരെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ പക്വതയോടുകൂടി തന്നെ അവർ ആ കഥാപാത്രത്തെ സമീപിച്ചിട്ടുണ്ട് എന്ന് ആണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പറയേണ്ടത് ഇതിന്റെ സിനിമാറ്റോഗ്രഫി, ഒരു രക്ഷയില്ലാത്ത സിനിമാറ്റോഗ്രഫിയാണ്. കിടുവായിട്ട് അവരത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പല സീക്വൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ പൈപ്പിനുള്ളിൽ പെട്ടുപോകുന്ന ഒരു സീക്വൻസ്, അത് ഇങ്ങനെ ആകാശത്തു നിന്ന് വന്നിട്ട് പൈപ്പിനകത്തേക്ക് പോകുന്നൊക്കെയായിട്ടാണ് കാണിച്ചത്. അത് സിനിമാറ്റോഗ്രഫി എങ്ങനെ എടുത്തു എന്നുള്ളത് സമ്മതിക്കണം. അത് ഭയങ്കര ഒരു കിടിലായിട്ടുള്ള ഒരു സീനായിരുന്നു ഈ സിനിമയിൽ. അതുപോലെ തന്നെയാണ് ഇതിന്റെ സൗണ്ട് ഡിസൈനും. ത്രില്ലർ സിനിമകൾക്ക് എപ്പോഴും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൗണ്ട് ഡിസൈൻ തന്നെയാണ്. ആ സൗണ്ട് ഡിസൈനിൽ യാതൊരു വീഴ്ചയും വന്നിട്ടില്ല. നല്ല കിടിലായിട്ട് തന്നെ അവരത് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇനി ഇതിന്റെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ നമുക്ക് കണ്ടിട്ടുള്ളതായിട്ട് തോന്നും. ഈ ക്വയറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഹോളിവുഡ് ചിത്രമുണ്ട്, അതുമായിട്ട് നമുക്ക് ഇതിനോട് ചെറിയൊരു സാമ്യം തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും ഇതേപോലത്തെ ഒരു ജീവി വരുന്നു, എല്ലാരെയും ശബ്ദം കേൾക്കുന്ന ഭാഗത്ത് നിന്ന് ആക്രമിക്കുന്നു, കൊല്ലുന്നു. അങ്ങനെയാണ് അതിൽ നിന്നും എങ്ങനെ നായകനും കുടുംബവും അല്ലെങ്കിൽ ജനങ്ങൾ രക്ഷപ്പെടുന്നു എന്നാണ് അതിലും ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെയാണ്, അതേ ഒരു തരത്തിലുള്ള കഥാതന്തു ആണെങ്കിലും രണ്ടിലെയും ത്രില്ലർ ഫാക്ട്സ് അതിൽ നിന്ന് എങ്ങനെ അവർ രക്ഷപ്പെടുന്നു എന്ന് കാണിച്ചേക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് ചിത്രം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നിങ്ങൾ ഇനി ആ എക്വേറ്റ് പ്ലസ് എന്ന് പറയുന്ന ചിത്രം കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. അതും ഇതുപോലെ തന്നെ വളരെ മികച്ചൊരു ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് നമുക്ക് മറ്റൊന്ന് പറയാൻ സാധിക്കുന്നത് ഇതിന്റെ സംവിധായകനെ തന്നെയാണ്. ആ ഒരു കഥ കേട്ടിട്ട് അതിനെ മനോഹരമായിട്ട് അത് ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു 90% സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ചിത്രത്തിന്റെ സംവിധായകന് നമുക്ക് അപ്രിസിയേഷൻ കൊടുക്കാൻ സാധിക്കും. ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ മാത്രമല്ല, അല്ലാതെയും നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചിത്രം കാണുക. അതിനോടൊപ്പം തന്നെ ചിത്രത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലായിട്ട് നിങ്ങൾ എഴുതുക. ഇനി മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ, until then, see you all. Bye.